ഓപ്പറ ഫ്രണ്ടിന്റെ നേതാക്കൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്, ആർ എസ് എസ് നേതാക്കളുടെ വീടറിയാം, വീട്ടിലേക്കുള്ള വഴി അറിയാം എന്നൊക്കെ പറയാറുണ്ട്. അവരതിൽ ചില ആർ എസ് എസിന്റെ പോസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്, ബൗദ്ധിക് പ്രമുഖെന്നും മുഖ്യ ശിക്ഷകെന്നും ജില്ലാകാര്യവാഹെന്നും സർസംഘചാലകെന്നും ഒക്കെ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പദവികൾ മാത്രമാണ് ആർ എസ് എസിന്റെ, നിങ്ങൾ കേൾക്കാത്ത അനവധി പദവികൾ കൂടി ഉള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ്. അതുകൊണ്ട് തന്നെയാണ് സംഘം എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അറിയാൻ കഴിയും. അപ്പോൾ ആ പ്രസ്ഥാനത്തെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ, അതിനുള്ളിലുള്ളവർക്ക് പോലും ആ പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായ രൂപം അല്ലെങ്കിൽ വിശ്വരൂപം എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായി നമുക്ക് പറയാൻ കഴിയും, ആ രൂപത്തെക്കുറിച്ച് വലിയ അറിവ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് അവരുടെ ഒരു യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നതാണ്. ആ മീറ്റിംഗിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നത് കാരണം ഇന്ന് അദ്ദേഹം ആ ചാനലിന്റെ പകരം ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉന്നത പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി അന്ന് പ്രസംഗിച്ച മധ്യേ പറഞ്ഞത് ആർ എസ് എസ്സുകാർ ഇന്ന് പെന്റഗണിൽ വരെയുണ്ട് എന്നാണ്. 1925 രൂപീകരിച്ച് ശക്തരായ മൂന്ന് ഭരണാധികാരികൾ നിരോധിച്ചിട്ടും ആ നിരോധനത്തെ മറികടന്നുകൊണ്ട് ആ സംഘടന ഇന്ന് വളർന്നു പന്തലിച്ച് ഈ രാജ്യം ഭരിക്കുന്ന രീതിയിലേക്ക് ഒരു ശക്തിയായി മാറിയെങ്കിൽ അതൊരു ചെറിയ സംഘടനയല്ല, അതിന് ചെറിയ സംവിധാനമല്ല. സ്വയംസേവകം